എല്ലാവർക്കും മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ 1-ാമത്തെ ചാപ്റ്ററിൻ്റെ 5-ാമത്തെ ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ജൂൾസ് ലാ ആയിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും അവസാനം ജൂൾസ് ലായിലെ h=i²rt എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ടേബിളിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ ടേബിള് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചെറിയ ഹിൻഡ് തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് ചെയ്ത് നോക്കി എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ആ ടേബിളിൽ കംപ്ലീറ്റ് ചെയ്ത ടേബിളിൻ്റെ ആൻസറാണ്. അതിൻ്റെ ആൻസറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതിലൊരു 6 പ്രോബ്ലം ഉണ്ട്. 1-ാമത്തേൽ h=i²rt എന്ന സമവാക്യത്തിൽ ഐയും ടിക്കും യാതൊരു വ്യത്യാസവുമില്ല. ആറിന് പകരം നമ്മൾ 2r കൊടുക്കണം. ആറ് 2rആയി മാറും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ എന്ത് മാറ്റം വരുമെന്നാണ്. അതിൻ്റെ ആൻസർ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുണ്ട്. 2i²rt എന്ന് വരും. ആദ്യം i²rt ആയിരുന്നു, ഇപ്പോൾ 2i²rt ആയി. ഇപ്പോൾ i²rtക്ക് പകരം നമ്മൾ h എന്ന് കൊടുക്കാം. ഇപ്പോൾ 2h എന്ന് 1-ാമത്തതിൻ്റെ ആൻസർ വരും. 1-ാമത്തതിൻ്റെ ആൻസർ പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. ബാക്കിയുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ചെറിയ ഹിൻഡുകൾ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. 1-ാമത്തത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. h=i²rt എന്ന ഇക്വേഷനിൽ ഐക്കും ടിക്കും യാതൊരു വ്യത്യാസവുമില്ല. ആറിന് മാത്രമാണ് വ്യത്യാസം. r=2r എന്ന ചേഞ്ച് ആണ് നമ്മൾ വരുത്തേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാം എന്ന് പറയാം. അതിൻ്റെ ആൻസറെ കുറിച്ച് മുന്നേ പറഞ്ഞത് തന്നെയാണ്. എന്നാലും ഒന്നുകൂടെ നോക്കാം. h=i²r(2). i ക്ക് യാതൊരു ചേഞ്ചുമില്ല, അതുകൊണ്ട് i² അതുപോലെ എഴുതി. r 2r ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ആറിന് പകരം നമ്മൾ 2r എന്ന് കൊടുക്കണം. (2r)(t). ഐക്കും ടിക്കും യാതൊരു ചേഞ്ചുമില്ല, ആറിന് മാത്രമാണ് ചേഞ്ച്. അപ്പോൾ 2r എന്ന് എഴുതും. ഇനി i²rt അഡീഷണലായിട്ട് ഇവിടെ വന്ന ഒരു 2 എന്ന നമ്പറാണ്. ആ നമ്പർ നമ്മൾ ഫ്രണ്ടിൽ എഴുതി 2. ബാക്കി i²rt 2i²rt എന്ന് ആൻസർ വരും. i²rt ആണ് ആദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ 2i²rt ആയി. i²rt പകരം നമുക്ക് h എന്ന് കൊടുക്കുക. h=i²rt എന്നാണ്. അപ്പോൾ ആൻസർ 2h എന്ന് വരും. ഇതുപോലെ ബാക്കിയുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യാം. നമുക്ക് 2-ാമത്തേതിലോട്ട് പോകാം. 2-ാമത്തേൽ ഐക്കാണ് ചേഞ്ച്. ആറിന് ടിക്ക് യാതൊരു വ്യത്യാസമില്ല. നമ്മൾ ആ ടേബിൾ പരിശോധിച്ച് വയ്ക്കുന്ന പോകുമ്പോൾ മനസ്സിലാവും ഐക്ക് പകരം 2i എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷനിൽ ഐയുടെ പ്ലേസിൽ 2i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നോക്കാം. h=i²r(t). ആറും ടിയും അതുപോലെ എഴുതുക. ഐക്ക് പകരം 2i എന്ന് കൊടുക്കുക. ഐ സ്ക്വയർ ആയതുകൊണ്ട് 2i² എന്ന് എടുക്കാം. 2 സ്ക്വയറും ഐയുടെ സ്ക്വയറും എടുക്കണം. 2 സ്ക്വയർ 4 ആണെന്ന് നമുക്കറിയാം. ഐയുടെ സ്ക്വയർ i² എന്ന് എഴുതി. ബാക്കി 6(t). അപ്പോൾ ആദ്യം i²rt ആയിരുന്നു, അതിപ്പോൾ 4i²rt ആയി. ഈ i²rt പകരം നമ്മൾ h എന്ന് കൊടുത്താൽ 4h എന്ന ആൻസർ വരും. ഇതാണ് 2-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 6 ചേഞ്ച്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ r=2r എന്ന് തോന്നുന്നു. ഇവിടെ r=r/2 എന്ന് തോന്നുന്നു. ഐക്കിനും ടിക്കും യാതൊരു ചേഞ്ചും ഇല്ല. അപ്പോൾ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. h=i²r(t). അതിൽ ആറിന് മാത്രമാണ് ചേഞ്ച്. i² അതുപോലെ എഴുതി, ടി അതുപോലെ എഴുതി. ആറിന് പകരം r/2 എന്ന് കൊടുത്തു. ഇതിൽ i²r(t) കഴിഞ്ഞാൽ അഡീഷണൽ വന്നത് ഒരു (2) ആണ്. (2) അഡീഷണൽ വന്നതുകൊണ്ട് ആ (2)നെ നമ്മൾ ആദ്യം ഫ്രണ്ടിങ് എഴുതി. (2) എന്ന് പറഞ്ഞാൽ 1/2 എന്ന് എഴുതാം. 1/2 ഇവിടെ ഒരു 1/2 അഡീഷണൽ വന്നു. ബാക്കി i²r(t) 1/2 i²rt. i²r വരെ h കൊടുത്തു. അപ്പോൾ 1/2 h എന്നായി ആൻസർ. ഇതാണ് 3rd ക്വസ്റ്റ്യൻ്റെ ആൻസർ. 4th ക്വസ്റ്റ്യൻ 6 ടിക്ക് യാതൊരു ചേഞ്ചും ഇല്ല. i=i/2 എന്ന് തോന്നുന്നു. ടേബിൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം. അതിൽ കിടപ്പുണ്ട് ഐയുടെ പ്ലേസിൽ i/2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് r/t അതുപോലെ എഴുതാം. ഐയുടെ പ്ലേസിൽ i/2 എന്ന് കൊടുത്തു. i² ആയതുകൊണ്ട് i/2² എന്ന് കൊടുത്തു. ഐക്കും 2 സ്ക്വയർ എടുക്കണം. i²i² 2² 4. ഇവിടെ അഡീഷണൽ വന്നത് (4) ആണ്. (4) എന്ന് വെച്ചാൽ 1/4 ആണ്. 4 ന്യൂമറേറ്ററിലല്ല, അംശത്തിലല്ല, ഡിനോമിനേറ്ററിലാണ്. അതുകൊണ്ടാണ് (4) എന്ന് പറയുന്നത്. അപ്പോൾ 1/4 i²rt എന്ന് വരും. i²rt വരെ h നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/4 h
എന്ന് വരും ആൻസർ. അടുത്തത് ടിക്കാണ് ചേഞ്ച്, ടൈമിനാണ് ചേഞ്ച്. ടി ഈസ് ഈക്വൽ ടു ടു ടി. അപ്പോൾ ഐനും ആറിനും യാതൊരു ചേഞ്ചുമില്ല, ടിക്കാണ് ചേഞ്ച്. അതുകൊണ്ട് ഐ സ്ക്വയർ അതുപോലെ എഴുതി, ആർ അതുപോലെ എഴുതി, ടിക്ക് പകരം ടു ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഐ സ്ക്വയറും ആറും ടിയും കഴിഞ്ഞാൽ അഡീഷണൽ വന്നൊരു ടു ആണ്, ആ ടുവിനെ അങ്ങ് ഫ്രണ്ടിൽ എഴുതി, ബാക്കി ഐ സ്ക്വയർ ആറിൻ്റെ ടി. അപ്പോൾ ഐ സ്ക്വയർ ആർ ടിക്ക് പകരം എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടു എച്ച് എന്ന ആൻസർ വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരെണ്ണെങ്കിലും ഉണ്ടാകും, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം, അത് ഞാൻ പറഞ്ഞുതരാം. അവിടെ ഇവിടെ ടിക്ക് പകരം ടി ബൈ ടു എന്ന് കൊടുക്കും. അപ്പോൾ എന്ത് ചേഞ്ചാണ് ഉണ്ടാകുന്നത്? ഈ ടു ടിക്ക് പകരം ടി ബൈ ടു എന്ന് വരും. അപ്പോൾ ഇക്വേഷനിൽ അഡീഷണൽ വരുന്ന ഒരു ബൈ ടു ആണ്. ബൈ ടു അഡീഷണൽ വന്നാൽ നമ്മൾ ഫ്രണ്ടിൽ എടുക്കേണ്ടത് വൺ ബൈ ടു ആണ്. അപ്പോൾ വൺ ബൈ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് വരും. അപ്പോൾ ആൻസർ വൺ ബൈ ടു എച്ച് എന്ന് വരും. അതാണ് ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വൺ ബൈ ടു എച്ച് എന്ന് വരും. അപ്പോൾ ഇതൊക്കെ തന്നെയാണോ നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രാക്ടീസ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ എന്ന് പരിശോധിക്കുക. തെറ്റ് ഏതെങ്കിലും ആൻസർ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഇതിൽ നോക്കി ക്ലിയർ വരുത്തുക. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടാൽ മതി, അത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും. ഇനി നമുക്ക് ഓം ഈ ജൂൾസിലായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. ഇതാണ് പ്രോബ്ലം. ഡീറ്റെയിൽസ് ഓഫ് ടു ഇലക്ട്രിക് ഹീറ്റേഴ്സ് ആർ ഗിവൻ ബിലോ. ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്പ് ഇഫ് ദേ ആർ മെയ്ഡ് ടു വർക്ക് ഫോർ 5 മിനിറ്റ് ഈച്ച്. രണ്ട് വൈദ്യുത ഹീറ്ററിൻ്റെ വിവരങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് 5 മിനിറ്റ് നേരം ഈ ഹീറ്റർ പ്രവർത്തിച്ചാൽ എന്തുമാത്രം താപോർജ്ജം ഉണ്ടാകും എന്ന് കണ്ടെത്തുക. അതായത് എച്ച് ആണ് കണ്ടുപിടിക്കേണ്ടത്. എച്ച് കണ്ടുപിടിക്കുന്നതിന് കുറച്ച് കാര്യങ്ങളിവിടെ തന്നിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ ഹീറ്റർ, ഹീറ്റർ എ. ഹീറ്റർ എയുടെ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. വർക്കിംഗ് വോൾട്ടേജ് നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. വി ഈസ് ഈക്വൽ ടു 230 വോൾട്ട്. റെസിസ്റ്റൻസ് നമുക്ക് ആർ എന്ന ലെറ്റർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, ക്യാപിറ്റൽ ലെറ്റർ ആർ. അത് 1150 ആണ്, 1150 ഓം എന്നാണ്. വർക്കിംഗ് ടൈം നമ്മൾ സ്മോൾ ലെറ്റർ ടി കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. അത് 5 മിനിറ്റ് എന്ന് നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 5 മിനിറ്റാണ്. ഇതെല്ലാം വിയും ഓമും അല്ല, എസ് ഐ യൂണിറ്റാണ്. മിനിറ്റ് എസ് ഐ യൂണിറ്റ് അല്ല, സെക്കൻഡാണ് എസ് ഐ യൂണിറ്റ്. നമുക്കതിനെ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം, അതിന് 60 കൊണ്ട് ഇൻഡു ചെയ്യണം എന്നല്ല നിങ്ങൾക്കറിയാം. ഇതുപോലെ ഹീറ്റർ ബിയുടെ ഡീറ്റെയിൽസും ഇവിടെ തന്നിട്ടുണ്ട്. വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം എല്ലാം തന്നിട്ടുണ്ട്. ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് രണ്ട് ഹീറ്ററിൻ്റെ താപോർജ്ജം കണക്കാക്കാനാണ് പ്രോബ്ലം. എച്ച് കണക്കാക്കുക, അതാണ് പ്രോബ്ലം. അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ടൊരു പേപ്പറിൽ എഴുതി ചെയ്യണം, കാര്യം ഇതേ മോഡൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ആൻസർ ശരിയാണോ എന്ന് നോക്കുന്നതിന് വേണ്ടി മാത്രം ഇതിലേക്ക് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഹീറ്റർ എയിലേക്ക് പോവാം. ഹീറ്റർ എയിൽ തന്നിരിക്കുന്ന കാര്യങ്ങളറിയാം. പൊട്ടൻഷ്യൽ വ്യത്യാസം വി ഈസ് ഇക്വൽ ടു 230 വോൾട്ട്. റെസിസ്റ്റൻസ് പ്രതിരോധം ആർ സമം 1150 വോൾട്ട്. ടൈം ടി സമം 5 മിനിറ്റാണ്. ടൈം മാത്രം എസ് ഐ യൂണിറ്റിലല്ല തന്നിരിക്കുന്നത്, എസ് ഐ യൂണിറ്റായ സെക്കൻഡിലേക്ക് നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് അതിന് 60 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 5 × 60, അപ്പോൾ അത് സെക്കൻഡിലാവും. അതുകൊണ്ട് ഇവിടെ എസ് ഇട്ടിരിക്കുന്നു. ആൻസർ 60 × 5 = 300 സെക്കൻഡ്. ഇനി നമുക്ക് എച്ച് ആണ് കാണേണ്ടത്. എച്ച് കണക്കാക്കുന്നതിന് വേണ്ടി നമുക്ക് ജൂൾസ് ലാ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന 3 ഇക്വേഷനുണ്ട്. എച്ച് സമം ഐ സ്ക്വയർ ആർ ഇൻറ്റു ടി, എച്ച് സമം ഐ വി ടി, എച്ച് സമം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ഇവിടെ നമുക്ക് ഐ തന്നിട്ടില്ല ഈ പ്രോബ്ലത്തിൽ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷന് ഐ സ്ക്വയർ ആർ ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഐ വി ടി എന്ന രണ്ടാമത്തെ ഇക്വേഷനും ഉപയോഗിക്കാൻ പറ്റില്ല, കാര്യം ആ രണ്ട് ഇക്വേഷനിലും ഐ ഉണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇക്വേഷൻ നമ്മൾ മൂന്നാമത് പഠിച്ച എച്ച് സമം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അതിൽ വി ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്. ഇനി വില കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ ആൻസറാണ് വി സ്ക്വയർ ആണ്. വി 230 ആയതുകൊണ്ട് 230 സ്ക്വയർ. ആർ 1150 ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഇൻറ്റു 300. ഇനി ഇതെല്ലാം പ്രോബ്ലം ചെയ്യണം, നമുക്ക് കണക്ക് ചെയ്യണം. അത് നിങ്ങൾക്കറിയാം, ഇവിടെ സ്ക്വയറിന് വരെ 230 ഇൻറ്റു 230 എന്ന് എഴുതിയിട്ട് 0 ക്യാൻസൽ ചെയ്താലും മതിയാവും. അപ്പോൾ ആൻസർ കിട്ടും 13800 ജൂൾ, 13800 എന്ന് ആൻസർ വരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു
എനർജി ഏതായാലും എസ് ഐ യൂണിറ്റ് ജൂളാണ്. അപ്പോൾ ഹീറ്റ് എനർജിയുടെ എസ് ഐ യൂണിറ്റ് ജൂൾ. ഇതാണ് ഹീറ്റർ എയുടെ, നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഹീറ്റ് എനർജി എന്ന് പറയും. അടുത്ത ഹീറ്റർ ബിയിലേക്ക് പോവാം. ഇതേ ഡീറ്റെയിൽസ് തന്നെയാണ്, ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രതിരോധത്തിന് മാത്രമേ മാറ്റമുള്ളൂ. വി 230 വോൾട്ട്, ആർ 460 ഓം, ടി 5 മിനിറ്റ്. മിനിറ്റിനെ സെക്കൻഡ് ആക്കുമ്പോൾ 300 സെക്കൻഡ് എന്നാവും. അതേ ഡീറ്റെയിൽസ് തന്നെയാണ്, അതുകൊണ്ട് ഇക്വേഷൻ ഒരു മാറ്റമല്ല. എച്ച് സമം വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. വിക്ക് വരെ 230, ആറിന് വരെ 460, ആറ് മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ, ഇൻറ്റു 300. അപ്പോൾ 34,500 ജൂൾ എന്ന ആൻസർ വരും. ഇവിടെ ഹീറ്റ് എനർജി കാൽക്കുലേറ്റ് ചെയ്യാനേ ചോദിച്ചുള്ളൂ. ചിലപ്പോൾ പ്രോബ്ലത്തിൽ ഏത് ഹീറ്ററാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. താപോർജ്ജം ഉണ്ടാക്കുന്നത് ഏത് ഹീറ്ററാണെന്ന് ചോദിക്കും. നമുക്കറിയാം, ഇതിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ഹീറ്ററാണ്. അപ്പോൾ ഹീറ്റർ ബി ആണ് ഏറ്റവും കൂടുതൽ താപം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ജൂൾസിലായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രോബ്ലംസാണ് കഴിഞ്ഞ രണ്ട് പാർട്ടിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എക്സസൈസിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അത് നമ്മൾ ചാപ്റ്റർ കഴിഞ്ഞിട്ട് റിവൈസ് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു.